നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഒരു സംശയവും വേണ്ട, തർക്കവും വേണ്ട, മധ്യപ്രദേശിൽ കമൽനാഥ് തന്നെ ആയിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് രാഹുൽ ഗാന്ധി ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. മധ്യപ്രദേശിൽ മുതിർന്ന നേതാവാണ് കമൽനാഥ്, നിരവധിയായ തവണ ലോക്സഭാ സാമാജികനായ നേതാവ്. അദ്ദേഹത്തിൻ്റെ മേഖല കൃത്യമായി നമുക്കറിയാം. രാഷ്ട്രീയപരമായി അദ്ദേഹത്തിന് വലിയ കരുത്താണ് ആ സംസ്ഥാനത്തുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയായ ഒരു സാഹചര്യം, ഒന്നേകാൽ വർഷം മാത്രമേ അവിടെ ഇരിക്കാൻ പറ്റുകയുള്ളെങ്കിൽ പോലും, കഴിഞ്ഞ തവണത്തെ, അതായത് 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മിന്നുന്ന മുന്നേറ്റമാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയത്. കോൺഗ്രസ് കേന്ദ്രത്തിൻ്റെ അധികാരത്തിലെത്തിയാൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു കരുത്ത് മധ്യപ്രദേശിൽ നിന്നുകൂടി കിട്ടും. ജാതി സെൻസസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പിന്നോക്ക വിഭാഗക്കാരുടെ കൃത്യമായിട്ടുള്ള കണക്ക് കൂടി എടുക്കും എന്നുള്ള കാര്യമാണ് രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് റാലിയിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. രാജ്യം ഭരിക്കുന്ന ഈ ഒരു അവസ്ഥ, ക്യാബിനറ്റ് സെക്രട്ടറിയും സെക്രട്ടറിമാരും ഉൾപ്പെടെ 90 ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത്. അല്ലാതെ പ്രധാനമന്ത്രിയും അതുപോലെ ക്യാബിനറ്റ് മന്ത്രിസഭ, അതായത് ക്യാബിനറ്റ് സഭയുമല്ല ഭരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നയരൂപീകരണത്തിൽ BJP MPമാർക്കോ MLAമാർക്കോ പങ്കില്ലാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് വന്നിരിക്കുന്നതെന്നും, അതുകൊണ്ട് തന്നെ ഇതെല്ലാം തിരുത്തി കുറിക്കണമെങ്കിൽ ദേശീയ തലത്തിൽ പ്രതിപക്ഷം അധികാരത്തിലേക്ക് വരുന്ന ഒരു രാഷ്ട്രീയ സ്വഭാവം ഉണ്ടാകണം. അതിന് കരുത്തേകാൻ സംസ്ഥാന നിയമസഭകൾക്ക് കഴിയണം. രാജസ്ഥാനിലും മധ്യപ്രദേശിലും തെലങ്കാനയിലും ഛത്തീസ്ഗഡിലും ഈ വർഷം അവസാനം നടക്കുന്ന നിയമസഭാ പോരാട്ടത്തിൽ വലിയ രീതിയിലുള്ള കരുത്ത് പകരുന്ന രാഷ്ട്രീയ സാഹചര്യം ഉടലെടുക്കണം. അതിന് ഉതകുന്ന രീതിയിലായിരിക്കണം ഇപ്പോൾ മധ്യപ്രദേശിൽ അധികാരത്തിൽ വരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത്. മധ്യപ്രദേശിൽ കമൽനാഥ് അധികാരത്തിൽ എത്തിയാൽ തീർച്ചയായും നമുക്ക് കൃത്യമായും വിശ്വസിക്കാൻ പറ്റുന്നത് കോൺഗ്രസ്സിന് തിരിച്ച് കിട്ടുന്ന ഒരു ഹൈപ്പ് തന്നെയായിരിക്കും. വലിയ സംസ്ഥാനം എന്ന രീതിയിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ കൈവശമുള്ളത് കർണാടകയും അതുപോലെ തന്നെ രാജസ്ഥാനും മാത്രമാണ്. കർണാടകയിൽ നമുക്കറിയാം വലിയ വിജയമാണ് നേടിയത്, രാജസ്ഥാനേക്കാൾ വലിയ വിജയം. അങ്ങനെയുള്ള കർണാടക മോഡൽ ഭരണം കൃത്യമായും മധ്യപ്രദേശിലും ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന രീതിയിലേക്കാണ് കോൺഗ്രസ് പോകുന്നത്. എല്ലായിടത്തും കർണാടക മോഡൽ എന്ന രീതിയിലേക്ക് ഒരു രാഷ്ട്രീയ സാഹചര്യം കൊണ്ടുവരാനാണ് കൃത്യമായും പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിക്കുന്നത്. കാരണം കർണാടക മോഡൽ വലിയ രീതിയിൽ, അതായത് BJPക്കെതിരെയുള്ള ഒരു വലിയ തുറന്നുകാട്ടൽ, അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തുറന്നു കാണിക്കുന്നതിൽ കോൺഗ്രസ് നേടിയെടുത്ത വിജയം എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടം നടത്താൻ കൃത്യമായും കമൽനാഥിന് കെൽപ്പുണ്ട്. ജനങ്ങളിലേക്ക് ഇടിച്ചു കയറാനും, അതായത് എല്ലാവരിലേക്കും കൃത്യമായിട്ടുള്ള അക്സസിബിലിറ്റി ഉള്ളൊരു ടോപ്പ് ലീഡർ എന്ന രീതിയിൽ കമൽനാഥ് എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും വളരെ വലുതാണ്. കമൽനാഥിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൃത്യമായി അനാലിസിസ് ചെയ്താൽ നോക്കുന്നത് ഒരു വലിയ ഗ്രാഫ് ഗ്രോത്ത് അദ്ദേഹത്തിൻ്റെ എല്ലാ മേഖലകളിലും കാണാൻ കഴിയുന്നുണ്ട്. ചിന്ദ്വാര മേഖലയിൽ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം നിരന്തരമായി ലോക്സഭയിൽ കൂടുന്ന ഒരു കാര്യമുണ്ടായി. പ്രതിപക്ഷം തോറ്റമ്പിയ സമയത്ത് പോലും അദ്ദേഹം ചിന്ദ്വാരയിൽ നിന്നും ജയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനെ കോൺഗ്രസ്സിലുള്ളവർ തന്നെ തള്ളിപ്പറയുന്ന രാഷ്ട്രീയ സാഹചര്യം ഇടയ്ക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി പറയുന്നു കമൽനാഥ് ശരിയാണ്, കമൽനാഥിൻ്റെ രാഷ്ട്രീയം ശരി തന്നെയാണ്, കമൽനാഥ് എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാണ് എന്നുള്ളത്. ഇതാണ് കോൺഗ്രസ്സിനും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാക്കൾക്കും മധ്യപ്രദേശിൽ തിരിച്ചു വരാൻ കഴിയും എന്നുള്ള ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും.